ഹെൽത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പെടുത്താലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഏതുതരം ഭക്ഷണമാണ് നോമ്പ് കാലത്ത് കഴിക്കേണ്ടതെന്നും നോമ്പ് കാലത്ത് ഉണ്ടാവുന്ന ശാരീരികവും മാനസികവും ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപതിയിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സൂര്യോദയത്തിന് മുൻപ് വ്രതം തുടങ്ങി സൂര്യാസ്തമയത്തോടെ അവസാനിപ്പിക്കുന്നു. ചിട്ടയായിട്ടുള്ള വ്രതം വഴി ശരീരത്തിന് പല ഗുണങ്ങളും ഉണ്ടാവും. മാനസികവും ശാരീരികവും ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇതുവഴി ലഭിക്കും. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരീരം ശുദ്ധീകരിക്കാൻ സഹായിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വെയിറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബാലൻസ്ഡ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നു. ഭക്ഷണത്തിലെ വ്യത്യാസം കൊണ്ട് ബി പിയിലും ഗുണം ലഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ചിട്ടയായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം വഴി കൊളസ്ട്രോൾ കുറയുന്നതായും തെളിയിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന സാധനങ്ങളെല്ലാം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ഹെൽത്തി ഫുഡ് സ്റ്റൈൽ ശീലിക്കുക. നോമ്പ് മുറിച്ച ശേഷം നിങ്ങളുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വെള്ളവും ആഹാരങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇഫ്താർ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്നത് എങ്ങനെയുള്ള ഭക്ഷണം ഉപയോഗിച്ചായിരിക്കണമെന്ന് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വഴിയാണ് ശരീരത്തിന് ഉണർവും ഉന്മേഷവും ലഭിക്കുന്നത്. കരളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ആമാശയത്തിൽ നിന്ന് വലിച്ചെടുത്ത് മറ്റവയവങ്ങളിലേക്ക് എത്തിക്കുന്നത്. നോമ്പ് സമയം നമ്മുടെ ആമാശയം ഒഴിഞ്ഞുകിടക്കും, കരളിന്റെ ശക്തി കുറഞ്ഞിരിക്കും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് മധുരമെത്തിയാൽ കരളിന്റെ പ്രവർത്തനം വേഗത്തിലാവാൻ സാധിക്കും. അതിനേറ്റവും ഉത്തമം ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം, കാരയ്ക്ക, ശുദ്ധമായ വെള്ളം കൊണ്ടുവേണം നോമ്പ് തുറക്കാൻ. ഈത്തപ്പഴത്തിൽ മധുരവും പോഷകവും ഉണ്ട്. കാരയ്ക്ക ആമാശയത്തെ വൃത്തിയാക്കും. ഇവ കഴിക്കുന്നത് വഴി ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കും. പലതരം മിക്സഡ് ഫ്രൂട്ട്സ് ജ്യൂസസ് കൊണ്ട് നോമ്പ് തുറക്കാറുണ്ട്. ഇത് ശരീരത്തിന്റെ ദോഷം ചെയ്യും. ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് ഉപയോഗിക്കാം. മധുരത്തിന്റെ അളവ് കുറച്ച് ഉപയോഗിക്കാൻ മറക്കരുത്. നേർപ്പിച്ച നാരങ്ങാ വെള്ളം ഉപയോഗിക്കാം. ഉപ്പും പഞ്ചസാരയും ഇട്ടതാണ് ഉത്തമം. ശരീരത്തിലെ സോഡിയം കുറയുന്നത് തടയാൻ സഹായിക്കും. നോമ്പ് കഞ്ഞി, തരിക്കഞ്ഞി ഇവയും ഉത്തമമാണ്. ദഹനത്തിനും ക്ഷീണം മാറാനും ഗുണം ചെയ്യും. വെള്ളം ധാരാളം കുടിക്കണം. പലതരം ഫ്രൂട്ട്സ് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുളിയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുക. നോമ്പ് മുറിച്ച് അര അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇഷ്ടമുള്ളവ കഴിക്കുന്നതാവും നല്ലത്. അതും അമിതമാവാൻ പാടില്ല. പൊതുവിഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. മാംസാഹാരങ്ങളും കഴിക്കാം, അമിതമാവരുത്. കോള, കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിക്കരുത്. ബിരിയാണി നോമ്പ് കാലത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിതമായ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവില്ല, ക്ഷീണം കൂടത്തേ ഉള്ളൂ. രാത്രി വൈകി ആഹാരം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. കഴിക്കുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ളവ കഴിക്കുക, ഇല്ലെങ്കിൽ ഇത് ദഹനത്തെ ബാധിക്കും. ചെറു ചൂടുപാൽ കുടിക്കുന്നതും നല്ലതാണ്. ഇടയത്താഴം വെളുപ്പിന് 3 മണിക്ക് ശേഷം കഴിക്കുക. ഗോതമ്പ്, ഓട്സ്, തവിടുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, സാലഡ്സ്, ഏത്തപ്പഴം, പാൽ, ഡ്രൈ ഫ്രൂട്ട്സ് ആയ ഈത്തപ്പഴം, നട്സ്, ബദാം, ഉണക്കമുന്തിരി, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ പോലുള്ളവ കഴിക്കുക. പതിയെ ദഹിക്കുന്നതും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുവഴി കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കും. അതുവഴി പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ സാധിക്കും. വെള്ളം ധാരാളം കുടിക്കുക. ഇതുവഴി ഡീഹൈഡ്രേഷൻ, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല് എന്നിവയിൽ നിന്ന് രക്ഷ നേടാം. പുളിയുള്ള ഫ്രൂട്ട്സ്, ദോശ, അപ്പം, ഇഡലി പോലുള്ളവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ആയതുകൊണ്ട് ഇവ പെട്ടെന്ന് ദഹിച്ചു പോകും. ഇവ കഴിക്കുന്നത് വഴി അസിഡിറ്റിക്കുള്ള സാധ്യത ഏറെയാണ്. ഇടയത്താഴം കഴിക്കാതിരിക്കരുത്. ചിലർ അത്താഴം കഴിക്കാതെ ഇരിക്കുന്നത് കാണാം. ഈ ശീലം ആരോഗ്യത്തിനൊട്ടും നല്ലതല്ല. അത്താഴത്തിന് 1 ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പലതരം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഉണ്ടാവാം. ഇവർ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നുകൾ കഴിക്കേണ്ട സമയവും ഡയറ്റ് പ്ലാനും ഷെഡ്യൂൾ ചെയ്ത് നോമ്പെടുക്കുന്നതാവും നല്ലത്. നോമ്പ് കാലത്തുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് ഹോമിയോപതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം.
എല്ലാവർക്കും നല്ലൊരു റംസാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.